Hi friends, in this video, I will show you how to do this video. Chagiri churu, perlite, manale, chanagapodi, in nalu sadhanangalana, ee chedi nammal report cheyumbo ഉപയോഗിക്കേണ്ടது. ഇതിലെ പെർലൈറ്റ് എല്ലാ ചെടിക്കും നല്ലതാണ്. നിങ്ങൾ പെർലൈറ്റ് ഇല്ലെങ്കിലും വലിയ പ്രശ്നമില്ല ട്ടാ. ഈ ചെടിയുടെ പൂവ കൊണങ്ങി പോകുമ്പോൾ നമ്മൾ ആ പൂവ് കൈ കൊണ്ട് നുള്ളി പൊട്ടിക്കും. അതൊന്നും പാടില്ല ട്ടാ. അഥവാ കൈ കൊണ്ട് നുള്ളി പൊട്ടിക്കുന്നത് ഏത് സ്റ്റെമ്മാണ് ആ സ്റ്റെമ്മ് ബ്രൗൺ കളറായി അടിവരെത്തും. ഈ ചെടി പൂവാള സാധ്യതയുണ്ട്. അങ്ങനെ വല്ല പൂവ് അങ്ങനെ ഉണങ്ങി നിൽക്കണമെങ്കിൽ അത് ഷാർപ്പായിട്ടുള്ളൊരു സിസ്സർ കൊണ്ട് ആ സ്റ്റെമ്മ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അവിടെ വെച്ച് കട്ട് ചെയ്യാം. ചില സമയത്ത് നമുക്കിതിൻ്റെ ഇലയമ്മ മഞ്ഞ കളറ് കാണാം. അത് ഒന്നില്ലെങ്കിൽ വെള്ളം കൂടിയിട്ട് അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞിട്ടാണ് ഇട്ടാ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോസൊക്കെ എൻ്റെ വീട്ടിലത്തെ ഗ്ലോസിനിയുടെ ഫോട്ടോയാണ്. ആ ഒരു ഗ്ലോസിനിയുള്ള അത് പല സമയത്ത് പൂവിടുമ്പോഴും മുട്ടൊക്കെ വരുമ്പോഴും എടുത്തിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ. ഞങ്ങൾ ഈ ചെടി മുമ്പ് തൂക്കിയിട്ടേക്കായിരുന്നു. അപ്പോൾ ഇതിന് ബാക്കിയുള്ള ചെടിക്ക് ഒഴിക്കണ പോലെ ഇതിനും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ചെടി നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ ചെടിയിലാകെ രണ്ടേല ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് രണ്ട് മൂന്ന് ഇലയ്ക്ക് രണ്ട് പൂ ബ്ലൂം ചെയ്തു. അത് ഇനി ഈ പൂവൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈ ചെടി ആകെ പോയി, ഒരു ഇല പോലും ഇല്ലാണ്ടായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പൂ വന്നു കഴിഞ്ഞിട്ട് ഈ പൂ പോയി വീണ്ടും ഈ ചെടിയൊക്കെ പോകുന്നത്. പക്ഷേ രണ്ടാമത് ഇത് ബ്ലൂം ചെയ്തപ്പോൾ അഞ്ചാറ് ഇലയൊക്കെ വന്ന് നന്നായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് കിഴങ്ങാണ് കേട്ടോ. ഈ ചെടിക്കും അതുപോലെ തന്നെ ഈ കിഴങ്ങിന്, അതായത് ഇതിൻ്റെ വിത്തിനും നല്ല വിലയാണ്. ഞങ്ങൾ നഴ്സറിയിൽ നിന്ന് ആ കുറഞ്ഞ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് തന്നെ കുറേ തൈകൾ ഉണ്ടാക്കിയായിരുന്നു. ഈ ചെടിയുടെ നിന്ന് തന്നെ നമുക്ക് തൈ ഉണ്ടാക്കാമെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ ഇല ആയി കഴിഞ്ഞാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആകെ ഒരു മാസമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇതിൻ്റെ വേരൊക്കെ വരാനായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ വേരൊക്കെ വന്ന് ഇപ്പോൾ ആ ചെടി നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്കിപ്പോൾ കാണാം കേട്ടോ. ഞങ്ങളിങ്ങനത്തെ കുറേ ഇല മുളപ്പിച്ചെടുത്തു. ഇത് അവസാനം മുളപ്പിച്ച ഇലയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ട് ആ ഇല നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. മുമ്പത്തെ ഗ്ലോസിനിയുടെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടും. നെക്സ്റ്റ് 50 ഹോംമേഡ് സ്റ്റേഷനറി ഐറ്റംസിൻ്റെ വീഡിയോ ആണ്. അത് ഞാൻ പാർട്ട് വണ്ണും പാർട്ട് ടു ആയിട്ടാണ് ഇടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് വേറൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.